ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലാത്ത എന്നാൽ സ്ക്വയർ റൂട്ടിനകത്ത് വരുന്ന കറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റാത്ത കുറച്ച് നമ്പേഴ്സ് അവരെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അവരെയാണ് നമ്മൾ ന്യൂ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനി ഈ ന്യൂ നമ്പേഴ്സിന്റെ കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്കൊരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിളിനകത്തെ രണ്ട് സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഈ ഒരു കാര്യം മാത്രമേ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളൂ. സോ നമുക്ക് കുറച്ച് ന്യൂ നമ്പേഴ്സിനെ ഇപ്പോൾ കിട്ടി. റൂട്ട് ടു, റൂട്ട് ത്രീ, റൂട്ട് ഫൈവ് പോലുള്ള ന്യൂ നമ്പേഴ്സിനെ നമുക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾ ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 47 എടുക്കണം. അവിടെ റൂട്ട് ടുവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. നമുക്കറിയാം 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് എന്തായി? റൂട്ട് 1 എന്ന് പറയുന്നത് 1 ആയി. ഓക്കെ, അടുത്തത് 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. അതുകൊണ്ട് റൂട്ട് 4 വാല്യൂ എന്തായി? 2 ആയി. ഇനി ഈ റൂട്ട് 1 റൂട്ട് 4 ഇടയ്ക്കായിരിക്കുമല്ലോ റൂട്ട് 2 അല്ലേ. അപ്പോൾ 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4. അപ്പോൾ ഈ 1 2 ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ സ്ക്വയർ ആയിരിക്കും ഈ റൂട്ട് 2 എന്ന് പറയുന്നതെന്ന് നമുക്കങ്ങ് സങ്കല്പിക്കാം അല്ലേ. ഇതിൻ്റെ ഇടയ്ക്കല്ലേ വരത്തുള്ളൂ. അപ്പോൾ 1 സ്ക്വയർ 1 2 സ്ക്വയർ വന്നപ്പോൾ 4 ആയി. അപ്പോൾ ഇനി 1 2 ഇടയ്ക്കുള്ള കുറച്ച് നമ്പേഴ്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് നോക്കുക. അതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. ഓക്കെ, സോ ടു ഫൈൻഡ് സച്ച് നമ്പേഴ്സ് ഇറ്റ് ഈസ് മോർ കൺവീനിയൻറ്റ് ടു യൂസ് ദ ഡെസിമൽ ഫോംസ് ഓഫ് ഫ്രാക്ഷൻസ് കമ്പ്യൂട്ടിംഗ് ഫസ്റ്റ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഫ്രാക്ഷൻസ് 1.1, 1.2, 1.3 എക്സെട്ര. എന്താ പറഞ്ഞേ? ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, 1 സ്ക്വയർ കഴിഞ്ഞിട്ട് നമുക്ക് 1.1 സ്ക്വയർ കണ്ടുപിടിക്കാം. ഓക്കെ, 1 സ്ക്വയർ എത്രയാ? ഇത് 1.21 ആണ്. ഇതെങ്ങനെയാ വന്നേ നിങ്ങൾക്ക് മനസ്സിലായോ? എങ്ങനെയാ 1.1 സ്ക്വയർ കണ്ടുപിടിക്കുക? ആ ഈ ഡെസിമൽ പോയിന്റ് മാറ്റിയിട്ട് 11 × 11 ചെയ്യും. ഓക്കെ, 11 × 11 നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 121 ആണ്. ഓക്കെ, 121 ആണ് 11 × 11. ഇനി ഇവിടെ 1.1 സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? 1.1 × 1.1 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ആകെ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട്? ഇവിടെ ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ട്, ഇവിടെ ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ട്. ടോട്ടൽ അവിടെ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുമ്പോൾ ആൻസറിൽ നിന്ന് ആൻസറിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് 2 ഡെസിമൽ പ്ലേസ് എടുക്കുക. സോ 1, 2 ഇവിടെ പോയിന്റ് വരും. ദാറ്റ് ഈസ് 1.21. ഓക്കെ അല്ലേ. സോ 1.1 സ്ക്വയർ എന്ന് പറയുന്നത് 1.21. അടുത്തത് നോക്കാം, 1.2 സ്ക്വയർ, അടുത്തത് 1.3 സ്ക്വയർ. ഇങ്ങനെ എല്ലാം നമ്മൾ ചെയ്ത് നോക്കുക. അതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. അവിടെ നമ്മളുടെ 1.4 സ്ക്വയർ എടുത്തപ്പം 1.96 കിട്ടി, 1.5 സ്ക്വയർ എടുത്തപ്പോൾ 2.25 കിട്ടി. ഓക്കെ, 1.4 സ്ക്വയർ ഇതാണ്, 1.5 സ്ക്വയർ 2.25 ആണ്. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്കല്ലേ 2 വാല്യൂ. ഇവിടെ വന്നപ്പോൾ 2 മേളിലായിപ്പോയി അല്ലേ. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും ഇടയ്ക്കുള്ള ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയർ ആയിരിക്കും 2 വരുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇനി എന്നാ ചെയ്യും? ഇവിടെ രണ്ടുപേരുടെ ഇടയ്ക്കുള്ള കുറേ നമ്പേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട് പോവുക. അപ്പോൾ 1.4 ഉം 1.5 ഇടയ്ക്കുള്ള നമ്പേഴ്സ് ഏതൊക്കെയാ? ആ 1.4 കഴിഞ്ഞാൽ 1.41 ഉണ്ട്. അപ്പോൾ 1.41 സ്ക്വയർ നോക്കാം, 1.42 സ്ക്വയർ നോക്കാം. ഇങ്ങനെ 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 നോക്കി നോക്കി വരുമ്പോൾ ഏറ്റവും 2 അടുത്ത് വരുന്ന വാല്യൂ ഏതാണെന്നാണ് നോക്കാൻ പോകുന്നത്. അങ്ങനെ നോക്കി 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 വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടി 1.41, 4.2, 1 എക്സെട്ര. ഇങ്ങനെ പോകും തോറും, ഇങ്ങനെ ഓരോ നമ്പേഴ്സിൻ്റെ സ്ക്വയർ എടുത്ത് പോകും തോറും നമ്മൾ 2 അടുത്തടുത്തടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് റൂട്ട് 2 വാല്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, ഈ സിമ്പിളിനെ പറയുന്ന പേരാണ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു. അതായത് ഈക്വൽ അല്ല, പക്ഷേ ഏറെക്കുറെ അടുത്താണ്. അതാണ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു. ഏത് നമ്പറാണെന്ന് പറയാം, 1.41 എന്ന് പറയാം. ഓക്കെ, 2 ഡെസിമൽ പ്ലേസ് ആണെങ്കിൽ 1.41 എന്ന് പറയാം. ഇനി 3 ഡെസിമൽ പ്ലേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 1.414 എന്ന് പറയാം. ഇനി 4 ഡെസിമൽ പ്ലേസ് ആണെങ്കിൽ 1.4142 എന്ന് പറയാം. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വാല്യൂ കാണാപ്പാടം പഠിക്കണം. റൂട്ട് 2 വാല്യൂ എന്ന് പറയുന്നത് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.4. ഓക്കെ, 1.4. ഇനി കുറച്ചും കൂടെ കറക്റ്റായിട്ട് കുറച്ചുകൂടെ അക്യുറേറ്റ് ആക്കുകയാണെങ്കിൽ ദിസ് ഇസ് റൂട്ട് 2 ഇസ്
approximately equal to 1.41. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ ഇത് രണ്ടും നിങ്ങൾ ഓർത്തിരിക്കണം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്താൽ മതി എങ്കിലും 1.41 approximately equal to okay അപ്പോൾ റൂട്ട് ടുവിൻ്റെ വാല്യൂ നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കണം ഏറെക്കുറെ ഇതാണ് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുണ്ട് ഇനി നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു വാല്യൂ കൂടെ പറഞ്ഞു തരാം റൂട്ട് ത്രീയുടെ വാല്യൂ റൂട്ട് ത്രീ ഇതുപോലെ തന്നെ നമ്മൾ ചിന്തിച്ച് കാട് കയറി കുറേ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടും റൂട്ട് ത്രീയുടെ വാല്യൂ എന്ന് പറയുന്നത് ഏറെക്കുറെ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.73 ഓക്കെ 1.7 അല്ലെങ്കിൽ 1.73 സോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇത് രണ്ടെണ്ണം ഓർത്തിരിക്കണം കേട്ടോ ബാക്കിയുള്ള നമ്പേഴ്സിൻ്റെ അത്രയ്ക്ക് ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻസിൽ യൂസ് ചെയ്യേണ്ടി വരുന്നത് റൂട്ട് ടുവും റൂട്ട് ത്രീ ആണ് അപ്പോൾ റൂട്ട് ടുവിൻ്റെ വാല്യൂ എന്താ യെസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.41 ആൻഡ് റൂട്ട് ത്രീ ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.73 ഓക്കെ അല്ലേ ഇതാണ് നിങ്ങളുടെ പേജ് നമ്പർ 47 48 ആയിട്ട് പറഞ്ഞിരിക്കുന്ന ആ വലിയ കഥ ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ വലിയ വലിയ കഥകളൊന്നും നിങ്ങൾ ഓർക്കണ്ട ഈ രണ്ട് വാല്യൂസ് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി അതെങ്ങനെ കിട്ടി എന്നുള്ള കഥയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഓക്കെ സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെയ്തത് നമ്മളുടെ ന്യൂ നമ്പേഴ്സിനൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട് അവിടെ പോയി കമൻറ്റ് ചെയ്തോളുക ആൻഡ് നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യണം ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് അവിടുത്തെ ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ സോ ഉടനെ തന്നെ അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വരും സോ അതുവരേക്കും ടേക്ക് കെയർ മൈ ഡിയർ ചിൽഡ്രൻ